തൃശൂർ മണ്ഡലം നേരത്തെ തുണച്ചിരുന്നത് സുരേഷ് ഗോപിയെയാണ്. ഇത്തവണ അതിലൊരു മാറ്റം, ആ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം വരുന്നത്. അത് ഇത്തവണ അദ്ദേഹത്തിന് അതുകൊണ്ട് ആ നഗരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ വോട്ട് വർദ്ധിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ ഭാരതരി വന്നു, പിന്നെ മോദി തരംഗമുണ്ട്, പ്രധാനമന്ത്രി വന്നു, പിന്നെ ഈ സുബി നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ത്രീകളെ കയ്യിലെടുക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിക്കൊപ്പം സ്ത്രീകൾ എന്ന രീതിയിലൊരു പരിപാടി അവിടെ നടന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായ ഒരു ട്രെൻഡ് സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ ഈ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയ അടിത്തറയും അദ്ദേഹം തൃശ്ശൂരുകാരനാണ് എന്നൊക്കെയുള്ള ഒരു ഫാക്ടറും അദ്ദേഹത്തോടൊപ്പം വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. നമ്മൾ ഇതിൻ്റെ പോളിംഗ് ശതമാനത്തിലേക്ക് വന്നാൽ 2019 77.8% പോളിംഗ് ശതമാനം ഉണ്ടായത്, 2016 76.8%. ഈ ഒരു പോളിംഗ് ശതമാനം വിജയത്തെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? അതാണ് നമ്മൾ മറ്റൊരു ഫാക്ടറായി നോക്കേണ്ടത്. ഇപ്പോൾ സാധാരണ തൃശ്ശൂർ ഒരു 77% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു 77% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ മുന്നണികൾ ഈ മാറി മാറി വരുന്നൊരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു സാഹചര്യം കാണുന്നത്. സാധാരണ നമ്മൾ മറ്റു മണ്ഡലങ്ങളിൽ പറയുക, പോളിംഗ് ചിലപ്പോൾ വളരെ ശക്തമായി വർദ്ധിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമാകുമെന്ന് പറയാറുണ്ട്. ചില സമയത്ത് അത് CPMന് അനുകൂലമാകും എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സിമിലർ പാറ്റേണിൽ തന്നെ പോളിംഗ് നടക്കുമ്പോഴും ഇപ്പോൾ 2021 കാര്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോളിംഗ് പാറ്റേണും നമ്മൾ ഇത് ഒരേ പോളിംഗ് പാറ്റേൺ ആയിരുന്നു. പക്ഷേ 2021 നിന്ന് നമ്മൾ ഈ 2019 താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മളുടെ മാസീവായിട്ടുള്ളൊരു ഷിഫ്റ്റാണ്. എല്ലായിടത്തും CPM ജയിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം ഈ എല്ലാ മണ്ഡലങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF പിന്നിൽ ആയിരുന്നു, അതായത് UDF ആയിരുന്നു മുന്നിൽ നിന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2021 അസംബ്ലി സാഹചര്യം എടുത്താൽ BJP ടോട്ടലി ഒരു 19% വോട്ട് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു 45% മുകളിൽ, അതായത് CPI സ്ഥാനാർത്ഥികൾ ഒരു 18%, CPM സ്ഥാനാർത്ഥികൾ 27% വോട്ട് നേടി. അപ്പോൾ ആ ഒരു 45% മുകളിലേക്ക് വോട്ട് നേടാൻ പിന്നെ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിച്ചു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 22% ഉണ്ടായുള്ളൂ. അപ്പോൾ വോട്ട് ശതമാനം ഒരേപോലെ തന്നെ നിലനിൽക്കുമ്പോഴും ഈ ആളുകൾ ചിന്തിക്കുന്ന രീതി രണ്ട് തരത്തിലാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ BJP 28%, അതായത് 19% അസംബ്ലി തെരഞ്ഞെടുപ്പെങ്കിൽ BJP പാർലമെൻറ്റിലേക്ക് വന്നപ്പോൾ അത് 28% മാറി. അതേസമയം 45 നിന്ന് CPMന്റെ അത് 31% വീണു. കോൺഗ്രസിൻ്റെ ആകട്ടെ അത് 40% വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു ഇതൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ 2014 ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്ക് അവിടെ BJP 11.2%, LDF 42.3%, UDF 38.1%. 2009 വരുമ്പോൾ 6.7%, BJP 44.1%, UDF 47.2%. അതെ, അത് അപ്പോൾ നോക്കൂ, ആ അത് ഇത് മാറി മാറി വരുന്നതാണ്. അതേസമയം BJP ഒരു ഫാക്ടർ അവരെ കുറെ കൂടി അവർക്കൊരു ആവേശം നൽകുന്നത്, അവർ 2009 6.7% വോട്ടാണ് അവർ നേടിയിരുന്നതെങ്കിൽ അവരുടെ ആ പെർഫോമൻസ് അടുത്ത 2014 ആകുമ്പോഴേക്കും അത് 11% ഉയരുകയും 2019 ആകുമ്പോൾ അത് 28% ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ 2014 4% ഒരു വർധനവാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ അന്നൊരു സവിശേഷതയും കൂടി ഉണ്ടായിരുന്നു. 2014 ആം ആദ്മി പാർട്ടി വലിയൊരു ശക്തി ആയി രാജ്യമെമ്പാടും നിൽക്കുന്നു. നമ്മുടെ തൃശ്ശൂരിലെ സാറ ജോസഫാണല്ലോ അവിടെ സ്ഥാനാർത്ഥിയായി വരികയൊക്കെ ചെയ്തു. സാറ ടീച്ചർക്ക് 44,600 അതിലും വോട്ടുകൾ സാറ ടീച്ചർക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ KP ശ്രീശൻ്റെ വോട്ട് ആ വർഷമാണ് 100,000 കടക്കുന്നത്. സാധാരണ BJP അവിടെ നാളിതുവരെ മത്സരിച്ചിട്ട് നമ്മുടെ രമ രഘുനന്ദനോ അതിനു മുമ്പ് ഒക്കെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ PS ശ്രീശനോ ഒക്കെ മത്സരിക്കുമ്പോൾ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ 2014 ആകുമ്പോഴേക്കും 100,000 വോട്ട് എത്തുക എന്നൊരു രീതിയിലേക്ക് BJP വളരാൻ കഴിഞ്ഞു. അതേസമയം അത് പിന്നീട് സുരേഷ് ഗോപി വരുന്ന ഒരു ഘട്ടമാകുമ്പോഴും അത് 293,000 ഉയരുന്ന, എന്ന് വെച്ചാൽ 3 ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. അപ്പോൾ ഇത്
ഇതൊരു ഒരു അൺപ്രഡിക്റ്റബിൾ ലാൻഡായി തൃശ്ശൂരിനെ മാറ്റുന്നു എന്നതാണ് അതിലെ ഒരു സുപ്രധാനമായ കാര്യം. അപ്പോൾ ആർക്കും ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇതിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാകും. അതേസമയം സി പി എമ്മിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ വിജയത്തിന് അനുസൃതമായുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് വീണ്ടും അത് സുനിൽകുമാറിന് അനുകൂലമാകും. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ട്രെൻഡ് വീണ്ടും നിലനിർത്തിയാൽ അത് വീണ്ടും കെ മുരളീധരന് അനുകൂലമായിട്ട് വരാനിരിക്കും. പക്ഷേ ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഈ പത്മജ വേണുഗോപാലിൻ്റെ ഒരു എൻട്രിയാണ്. അത് ആരെ എങ്ങനെ ബാധിക്കും എന്നറിയില്ല.